അനില ആർട്ട് ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡ്രോയിങ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇതാ ഈ സീനറിയാണ്. ഇതിന്ന് വരച്ച് കളറിങ് കൂടെയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഡ്രോയിങ് ബുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. ഇതാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കണം. എന്നിട്ട് സെൻറ്ററിൻ്റെ കുറച്ച് മുകളിലായിട്ട് അതാ ഈ സൈഡിലോട്ടായിട്ട് രണ്ട് ചരിച്ച് ട്രയാങ്കിൾ വരയ്ക്കുന്നത് പോലെ രണ്ട് വരയിടുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എന്നിട്ട് തിരിച്ചതാ ഇവിടെ വരച്ചതുപോലെ തന്നെ ചരിച്ച് ഒരു ലൈൻ വരയ്ക്കണം. അതിനുശേഷം ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്നൊരു വലിയൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അത് കഴിഞ്ഞതാ ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒരു ചെറിയ സ്ട്രെയിറ്റ് ലൈന്, ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒരു ചെറിയ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് ഈ വരയുമായിട്ട് യോജിപ്പിക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര, എന്നിട്ട് റൂഫിൽ ഇത് ഇവിടെ നമ്മൾ ചരിച്ച് വരച്ചിരിക്കുന്നത് പോലെ ഇതൊരു ചരിച്ചൊരു വര കൊടുക്കുക. എന്നിട്ട് അതേ ഡിസ്റ്റൻസിൽ തിരിച്ചൊരു വര, എന്നിട്ട് ഇങ്ങനെ മുകളിലായിട്ട് വീണ്ടും ഒരു ട്രയാങ്കിൾ, ഇതിനെ മേച്ചായിട്ട് തന്നെ. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചരിച്ചൊരു വര, ഇതത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് ഇട്ടിട്ട് അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അതെന്താ ഈ ഇവിടെ നിന്ന് ചോക്ക് പീസ് ആയതുകൊണ്ട് തീരെ ചെറുതായിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അതിനുശേഷം ദാ ഇവിടെ ലാസ്റ്റ് എൻഡിലായിട്ട് വീണ്ടും ഒരു വീട് വരയ്ക്കുക. അതിൻ്റെ മേളിൽ വീണ്ടും ഒരു അത് കഴിഞ്ഞ ഈ സൈഡിലായിട്ട്
ഇതിൻ്റെ ബാക്കിലൊരു സ്റ്റോണ് ഇടാം ഇവിടെ. എന്നിട്ട് ഇതാ ഈ വര അങ്ങ് മായ്ക്കുക. ലാസ്റ്റ് അറ്റം ഓക്കെ. ഇനി അടുത്ത ഡക്കാണ് വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങനൊരു വര കൊടുക്കുക. ഞാൻ താഴോട്ടുള്ളതെല്ലാം മാറ്റിയാണ് സ്പേസ് ഇല്ലാത്തത് കൊണ്ട്. ഈ വര കൊടുത്ത ശേഷം അത് കഴിഞ്ഞ് ഇതേ സെയിം അളവിന് എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് താഴ്ത്തിയിട്ട് മേളിലോട്ട് കൊണ്ടുവരണം. ആദ്യം മുകളിലാണ് കളർ ചെയ്യാൻ പോകുന്നത്, മരത്തിൻ്റെ ലീഫിനാണ്. ആദ്യം ബ്ലാക്ക്, കുറച്ച് സ്പേസേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് ബ്ലാക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഡാർക്ക് ഗ്രീൻ, ബ്ലാക്കിൻ്റെ പകുതി നിന്നാണ് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്താണ് കൊടുക്കാനുള്ളത്. അത് കഴിഞ്ഞ് ലൈറ്റ് ഗ്രീൻ, യെല്ലോ. അതും ഡാർക്ക് ഗ്രീനിൻ്റെ മുകളിൽ നിന്നാണ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് യെല്ലോ. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ചെയ്യുക. ഡാർക്ക് ഗ്രീൻ, ചെയ്യുമ്പോൾ ഈ ലീഫ് വരച്ചതിൻ്റെ ഇടയിലും കൂടെ ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ കുറച്ചും കൂടെ ഭംഗി കിട്ടും. അത് കഴിഞ്ഞിട്ട് ആകാശത്തിൻ്റെ അടുത്ത മരത്തിൻ്റെ
മരത്തിലെ തടിക്കാണ് അടിക്കുന്നത്. ബ്രൗൺ കളറാണ്. അത് കഴിഞ്ഞിട്ട് യെല്ലോ ഓക്കർ പകുതി, അത് കഴിഞ്ഞ് യെല്ലോ. ചെറിയ മരം ആയതുകൊണ്ടാണ് മൂന്ന് കളറും സൈഡിലായിട്ട് ഇങ്ങനെ കൊടുത്തു പോണത്. അല്ലെങ്കിൽ രണ്ട് ബ്രൗൺ കളർ രണ്ട് സൈഡിലും വന്നിട്ടാണ് കളർ ചെയ്യുക. ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ബ്രൗൺ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് യെല്ലോ ഓക്കർ. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് എടുത്തിട്ട് ഈ ബ്രൗൺ അടിച്ചതിൻ്റെ മുകളിൽ സൈഡിലൊന്ന് ചെയ്യണം. അത് കഴിഞ്ഞ് ബ്രൗണ്. അതുപോലെ എല്ലാ മരത്തിൻ്റെയും ബ്രൗൺ അടിച്ചതിൻ്റെ സൈഡിൽ ബ്ലാക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ബ്രൗൺ ഒരിക്കൽ കൂടെ ചെയ്യുക. ഇനി ആകാശത്തിന് ഡാർക്ക് ബ്ലൂ, അത് കഴിഞ്ഞ് ലൈറ്റ് ബ്ലൂ. ഇനി ഇതാ ഈ സൈഡിൽ ഡാർക്ക് ബ്ലൂ കൊടുക്കുക. സൈഡിൽ വീണ്ടും ഇതാ ലൈറ്റ് ബ്ലൂ കൊടുക്കുക. അത് കഴിഞ്ഞ് സെൻറ്ററിൽ വൈറ്റ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അടുത്ത മരത്തിന് കളർ ചെയ്യാം. അത് കഴിഞ്ഞ് ലൈറ്റ് ബ്ലൂ. അത് കഴിഞ്ഞ് വൈറ്റ്. ഇതിൻ്റെ സൈഡിൽ ബ്ലാക്ക് കൊടുക്കുക. ഇനി അടുത്ത ഈ വീടിൻ്റെ റൂഫിനാണ് കളർ ചെയ്യാൻ പോകുന്നത്. റെഡ്. ഓറഞ്ച്. റെഡ്.
ഇതാ ഈ ഫ്രണ്ടിലത്തെ റൂഫിനാണ്. അതിന് ബ്രൗൺ yellow ochre yellow. അതുപോലെ തന്നെ ഈ സൈഡിൽ ബ്രൗൺ യെല്ലോ ഒക്കെ ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് അവിടെ യെല്ലോ. ഇനി അടുത്ത് ബ്ലാക്ക് എടുത്തിട്ട് ഈ ബ്രൗൺ അടിച്ചതിൻ്റെ സൈഡിൽ എന്നിട്ട് ഒരിക്കൽ കൂടെ ബ്രൗൺ അടിക്കണം. അത് കഴിഞ്ഞ് യെല്ലോ ഒക്കെ അറിയണം, യെല്ലോ ചെയ്യണം. ഇപ്പം ബ്രൗൺ മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ. അടുത്ത വീട്ടിൻ്റെ വാളിനാണ് സൈഡ് റെഡ് വൺ വൺ ആയിട്ട് താഴോട്ട് കൊടുക്കണം. അതേപോലെ ഈ സൈഡ് അത് കഴിഞ്ഞ് റോസ് പിങ്ക് എടുക്കുക. റോസ് പിങ്ക് ഈ റെഡിൻ്റെ പകുതിന് താഴോട്ട് അത് കഴിഞ്ഞ് താഴെ നിന്ന് മുകളിലോട്ട്. ഇതാ ഈ സൈഡിൽ അത് കഴിഞ്ഞ് വൈറ്റ് ഓക്കെ. ഇനി അടുത്ത വീട് അതിൻ്റെ ബാക്കിലാണ്, ചെറിയൊരു സ്പേസേ ഉള്ളൂ. അവിടെ ഡാർക്ക് ബ്ലൂ കൊടുക്കുക, എന്നിട്ട് ലൈം ബ്ലൂ കൊടുക്കുക. ഇനി അടുത്ത വീടിൻ്റെ റൂഫാണ്, അവിടെ റെഡാണ്. അത് കഴിഞ്ഞ് ഓറഞ്ച്, പിന്നെ അടുത്ത് യെല്ലോ. അത് കഴിഞ്ഞ് വീടിന് ബ്രൗണ് യെല്ലോ ഒക്കെ കുറച്ച് വാളായി കാണാൻ പറ്റുന്നുള്ളൂ. അതാണ് ഓക്കെ. ഇനി അടുത്ത വീണ്ടും ഇതാ ഡോറിനാണ്, ഡോറിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് കൊടുക്കുക. അതിനുശേഷം ബ്രൗണ്, അത് കഴിഞ്ഞ് യെല്ലോ ഓക്കർ. ഇനി അടുത്ത
സൈഡില് ഓറഞ്ച് 1-1 ആയിട്ട് സൈഡ് ചെയ്യുക. അതുപോലെ ഈ സൈഡും താഴെ അതുപോലെ ചെയ്യുക. ഇനി അത് കഴിഞ്ഞ് യെല്ലോ അത് കഴിഞ്ഞ് വൈറ്റ് അത് കഴിഞ്ഞ് റെഡ് നമ്മൾ ഓറഞ്ച് അടിച്ചതിൻ്റെ സൈഡിൽ ചെയ്യുക. ബുക്ക് തലയിച്ച് വെച്ചിട്ട് ഇങ്ങനെ 1-1 ചെയ്യുക. ഇതായി സൈഡ്. അത് കഴിഞ്ഞ് ഓറഞ്ച് ഒക്കെ. ഇനി അടുത്ത് ബുക്ക് വീണ്ടും തിരിച്ച് വെച്ചിട്ട് ഈ സൈഡുകളിൽ അത് കഴിഞ്ഞ് ഓറഞ്ച് അത് കഴിഞ്ഞ് വീണ്ടും യെല്ലോ പിന്നെ വൈറ്റ് ചെയ്യുക. വീണ്ടും ഇതാ സൈഡിൽ റെഡ് ഒരിക്കൽ കൂടെ ചെയ്യണം. പിന്നെ മൊത്തം സൈഡുകളിലും ഈ ഓറഞ്ച് ചെയ്തിട്ടുള്ള എല്ലായിടത്തും റെഡ് സൈഡുകളിലും കൊടുക്കുക.
ഓറഞ്ച് ചെയ്തിട്ട് വീണ്ടും എല്ലോ. അത് കഴിഞ്ഞ് വൈറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിതാ ഇവിടെ ഒരു കുഞ്ഞ് ചെടി നിൽക്കുകയാണ്. അപ്പം ആ ചെടിക്ക് ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, യെല്ലോ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ഡാർക്ക് ഗ്രീൻ കുറച്ചും കൂടെ കട്ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്ലൂ കളർ എടുത്തിട്ട് സൈഡിലൊന്ന് കൊടുക്കുക. കഴിഞ്ഞിതാ വെള്ളത്തിനാണ്. ഉരച്ചാണ് കൊടുക്കാനുള്ള ലൈറ്റായിട്ട്. ഇത് കഴിഞ്ഞാൽ ഈ ലീഫിന് കളർ ചെയ്യുമ്പം ബ്ലാക്കിന് പകരം ബ്ലൂ കൊടുക്കണം. വൺ വൺ ആയിട്ട് ബ്ലൂ. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഗ്രീൻ, അത് കഴിഞ്ഞ് യെല്ലോ, ലൈറ്റ് ഗ്രീൻ കഴിഞ്ഞ് യെല്ലോയാണ്. ബ്ലൂ കൊടുത്ത എല്ലാ സൈഡും വൺ വൺ ആയിട്ട് ഡാർക്ക് ഗ്രീൻ ചെയ്യുക. നമ്മൾ ബ്ലാക്കിന് പകരമാണ് ഡാർക്ക് ബ്ലൂ കൊടുത്തത്. അത് കഴിഞ്ഞ് യെല്ലോ, ലെമണ യെല്ലോ ആണ് ചെയ്യാനുള്ളത്. ഈ വലിയ 20 കളേഴ്സുള്ള ബോക്സാണ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിൽ ലെമൺ യെല്ലോയാണ് ഉപയോഗിക്കാനുള്ളത്. മാറിപ്പോകരുത്. നമ്മൾ ഈ ബ്രൗണിനോടും പിന്നെ ഓറഞ്ച് ഈ ഇതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗോൾഡൻ എല്ലോ യൂസ് ചെയ്യാം. അല്ലാതെ ഈ ലീഫിനൊക്കെ ചെയ്യുമ്പോൾ ഗ്രീനിൻ്റെ ഷെയ്ഡായിട്ട് ഉപയോഗിക്കുമ്പം ഒരിക്കലും ആരും ഗോൾഡൻ എല്ലോ ഉപയോഗിക്കരുത്, ലെമൺ എല്ലോ തന്നെ ഉപയോഗിക്കുക. ഇനി അടുത്ത തടിക്കാണ്. അത് കഴിഞ്ഞ് യെല്ലോ ഓക്കറ്,
ഇനി അടുത്ത ബ്ലാക്ക് എടുക്കുക, ബ്രൗൺ ചെയ്ത സൈഡുകളിൽ അത് കഴിഞ്ഞ് ആ സൈഡുകളിൽ തന്നെ ഒന്നും കൂടെ ബ്രൗണും കൊടുക്കുക, അത് കഴിഞ്ഞ് യെല്ലോ ഒക്കറും കൊടുക്കുക. ഞാൻ ചെയ്യുന്നതിൽ ഒരിക്കലും ബ്രൗണ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടാൻ വേണ്ടി യെല്ലോ ഒക്കറും യെല്ലോയും കൊടുക്കുക. പിന്നെ ഒത്തിരി വലിയ മരമാണ് നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈറ്റും കൂടെ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് ഡക്കിനാണ് കളർ ചെയ്യാൻ പോകുന്നത്. ലൈറ്റായിട്ട് സൈഡ് മാത്രം ഒന്ന് ബ്ലാക്ക് ചെയ്യുക. ലൈറ്റായിട്ടാണ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ അടുത്ത സൈഡ്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് എടുക്കുക. ഈ ബ്ലാക്കിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് ചെയ്യുക, അതായത് വൈറ്റിൻ്റെ അകത്തു നിന്നാണ് സ്പ്രെഡ് ചെയ്യാനുള്ളത്. ഇതിന് വേണമെങ്കിൽ ലൈറ്റ് ബ്ലൂ പിന്നെ വൈറ്റും കൂടെ കൊടുക്കാം. അല്ലെങ്കിൽ ബ്ലാക്കും വൈറ്റും കൊടുക്കാം. ഇനി അടുത്ത ചുണ്ടിന് ഓറഞ്ച് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സൈഡിൽ റെഡ്. ഇനി ഇതാ വെള്ളത്തിനാണ്. ഡക്കിൻ്റെ ബാക്കിലായിട്ടൊന്ന് അത് കഴിഞ്ഞ് ലൈറ്റ് ബ്ലൂ വെള്ളത്തിന് കഴിയുമ്പോൾ കുറച്ച് ലൈറ്റാക്കി ചെയ്യുക. ഇനി ഇതാ ഇവിടെ ലൈറ്റ് ബ്ലൂ അടിച്ചതിൻ്റെ താഴെയായിട്ട് ഡാർക്ക് ബ്ലൂ ചെയ്യുക.
എന്നിട്ട് വൈറ്റ് എടുത്ത് ഇനി ഇതാ വെള്ളത്തിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ബ്ലാക്ക്, അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് ഡാർക്ക് ബ്ലൂ. ബ്ലാക്ക് എടുത്ത് അവിടെ അവിടെ ചെറുതായിട്ടൊന്ന് വരയ്ക്കുക. ഇനി അത് കഴിഞ്ഞ് വൺ വൺ ആയിട്ട് ലീഫിൻ്റെ താഴെ, അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഡാർക്ക് ഗ്രീൻ. ഡാർക്ക് ഗ്രീൻ കൊടുക്കുക. അത് കഴിഞ്ഞ് ലൈറ്റ് ഗ്രീൻ. അടുത്ത് യെല്ലോ. ഇതേ രീതിയിൽ എല്ലാത്തിലും ചെയ്യുക. ഇനി അടുത്ത സ്റ്റോണിനാണ് സൈഡ് മാത്രം ഒന്ന് ബ്ലാക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് വലിയ കളറിൻ്റെ പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഗ്രേ കളർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബ്ലാക്ക് ചെയ്തതിൻ്റെ അടുത്ത് ഗ്രേ കളർ ചെയ്യണം. ചെയ്തിട്ട് വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോണിനും കളർ ചെയ്യുക. സെയിം രീതി തന്നെയാണ്. ഇനി അടുത്ത് ഓറഞ്ച്, യെല്ലോ. വൈറ്റ് കൊടുക്കാനുള്ള സ്ഥലം ഇല്ല. ഇനി വീണ്ടും ഇതവിടെ റെഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഓറഞ്ച്, അത് കഴിഞ്ഞ് യെല്ലോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡ്രോയിങ് ക്ലാസ്സിൽ ഇന്നത്തെ കളറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഡ്രോയിങ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.